ആൾക്കാരെ കെത്തി തുടങ്ങി. ആ കുറെ നാളിന് ശേഷമാണ് കേട്ടോ ലൈവിന് വരുന്നത്. പറയുന്നത് ഓഡിയബിൾ ആണോ എല്ലാവർക്കും? പപ്പുവിനെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഉള്ളത്. ഇവിടെ ഇങ്ങനെ വൈകുന്നേരം കുറച്ചു നേരം ചുമ്മാ ഇരുന്നപ്പോ ലൈവ് പോവാന്ന് വെച്ചിട്ട് വന്നതായിരുന്നു. പപ്പുവിനെ അടുത്ത ലൈവില് കാണിക്കാം. ജിനേഷ് ജയൻ, ആ ജിനേഷ് ഏട്ടാ, നമ്മുടെ തൃശ്ശൂരുള്ള ജിനേഷ് അല്ലേ? സുഖാണോ ഇൻസാം? ആ പപ്പുവിന് കുറെ ഫാൻസ് ഉണ്ടെന്ന് ഉണ്ടല്ലേ? ഒത്തിരി പേര് പപ്പുവിനെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ കമന്റിലൂടെയൊക്കെ. മെക്കാവ് ഉണ്ടോ? മെക്കാവ് ഒന്നുമില്ല, ആ ലെവലിലേക്ക് ഒന്നും ഇതുവരെയും വളർന്നിട്ടില്ല. പാവമാണ്. മൻസൂർ എസ് മൻസൂർ, ഹായ് വറ പ്ലീസ്. ഹായ് മൻസൂറ. ഗോകുൽ തൃശ്ശൂരുള്ളത്. ആ ഗീവ് അവേ ചെയ്യുമോ ബ്രോ? ഡെയിലി ഗീവ് അവേ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അടുത്ത ഏതെങ്കിലുമൊക്കെ സെറ്റ് ആവട്ടെ, ആരെങ്കിലുമൊക്കെ സ്പോൺസറൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഗീവ് അവേ പരിപാടിയൊക്കെ നോക്കാം. മിറാസ്, മിറാസ് ഒക്കെ കഴിഞ്ഞ ദിവസം 20 പേരിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നുണ്ടല്ലേ. മിറാസ്, ജിനുഷ്, പ്രസേനജിത്ത്, നമ്മുടെ സ്ഥിര ആൾക്കാരൊക്കെ. മുഹമ്മദ് അഫ്ഷ്, ഹായ് തരുമോ? ഹായ്. മീഡിയ ബ്ലോഗ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്ലാസ് തുടങ്ങിയോ? ഇപ്പൊ നമുക്ക് ഓൺലൈനിലെ യൂട്യൂബിലൂടെ ഉള്ള ഫ്രീ ക്ലാസ് മാത്രമേ പോകുന്നുള്ളൂ. ഇപ്പൊ അല്ലാണ്ട് നമ്മുടെ ക്ലാസ്സുകൾ വന്നിട്ട് ട്രിവാൻഡ്രത്ത് നേരത്തെ ഇങ്ങനെ വേസ്റ്റ് ആയിട്ടായിരിക്കും ക്ലാസ് തുടങ്ങുക. മോസ്റ്റ്ലി വന്നിട്ട് January 1st നമ്മുടെ അവിടുന്ന് ഫൗണ്ടേഷൻ ബാച്ചസ് ഒക്കെ ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ടാവും. ആഫ്രിക്കൻ ലവ് ബേഡ്സ് ഉണ്ട്. ഇപ്പൊ ആഫ്രിക്കൻ ലവ് ബേഡ്സ് കുറച്ച് കിടപ്പിള്ളേരൊക്കെ DNA ഒട്ടയ്ക്കുവാണ്. ഞാൻ എന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ട് പേരൊക്കെ ആക്കിയിട്ടായിരിക്കും കൊടുക്കുക. ഒത്തിരി പേര് പേഴ്സ് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് പേഴ്സ് ആയിട്ട് കൊടുക്കാന്നുള്ളൊരു ഐഡിയയിലാണ്. ഇഗ്വാന ബേബി നോക്കിപ്പോ ഇല്ല കേട്ടോ. ഗ്രീൻ ബീച്ച് ഒന്നും ഇപ്പൊ കൊടുക്കാനില്ല കേട്ടോ. യെല്ലോ സൈഡ് ചിക്ക് കൊണിയോർ അഡോപ്ഷൻ എന്തായി? യെല്ലോ സൈഡ് ചിക്കിന്റെ ഇന്ന് നമ്മുടെ ടോണിയുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. രഞ്ജിത്ത് ഏട്ടൻ ഇടയ്ക്ക് വന്നപ്പോ വീട്ടിലേക്ക് ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള പെർഫോമൻസ് രഞ്ജിത്ത് ഏട്ടൻ, രഞ്ജിത്ത് ഏട്ടന്റെ കയ്യിലാ കൊടുത്തു വിട്ടേ. അപ്പൊ ഇന്ന് ടോണിയുടെ കയ്യിലേക്ക് അത് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് ടോണി അത് വൈകുന്നേരം കിട്ടി എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോണി എന്ന് പറഞ്ഞൊരു ചെറിയ പയ്യൻ കേട്ടോ, ഇപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. എന്തായാലും നമുക്ക് ഈ കോട്ടയം ഭാഗത്തേക്ക് എങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ടോണിയായിട്ട് ചെന്ന് നമ്മുടെ കൊണിയൂർ ചിക്കുമായിട്ടൊക്കെ വെച്ചൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടാവും. നോക്കാം നമുക്ക്. ചേട്ടാ എന്റെ കിളി എഗ്ഗി ചെയ്തിട്ടുണ്ട്, അതെങ്ങനെയാ പരിവേഷം രജിസ്റ്റർ ചെയ്യേണ്ടത്? നോക്കി എഗ്ഗി ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്ന് രജിസ്റ്റർ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങളൊക്കെ അതിനുശേഷം
ആ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ നോക്കാൻ ആഡ് ചെയ്താൽ മതി. മിക്കവാറും ഈ വിൽക്കുന്ന സമയത്തൊക്കെയാണ് അതിന് കൂടുതലും ഇത് വരുന്നത്, അതിന്റെ ഒരു കാര്യം വരുന്നത്, നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് നമുക്ക് ചിക്കായി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചിക്കായി അതൊന്ന് പറഞ്ഞൊക്കെ തുടങ്ങിയതിന് ശേഷം അതിന് രജിസ്റ്റർ ചെയ്താൽ മതി. അല്ലാണ്ട് ചിക്സ് ഒക്കെ നമുക്ക് ഇഫ് ഇൻ കേസ് ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അത് ഡെഡ് ആയൊക്കെ പോകണമെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് പിന്നെയും ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പൊ അത് ഒരു സ്റ്റേബിൾ കണ്ടീഷൻ ആയതിനു ശേഷം രജിസ്റ്റർ ചെയ്താൽ മതി. ഗ്രേ പേരന്റ് ചിക്സ് റേറ്റ്, ഗ്രേ പേരന്റിന്റെ ചിക്ക് ഇപ്പോൾ ഒരു 45-50 ദിവസം പ്രായമായൊക്കെ നോർമലി ഒരു 45,000 രൂപയൊക്കെയാണ് പൈസ വരുന്നത്. സെറ്റ് ഫീറ്റിംഗ് ആയ ബേർഡൊക്കെ ആണെങ്കിൽ പല റേറ്റാണ്, 60 മൈൽഡാണ്, 60-75 ആ റേഞ്ചിന്റെ പൈസ പറഞ്ഞെടുത്തായിട്ട് പറയുന്നുണ്ട്. ഒരു 5 മാസം ഒക്കെ ആയ ബേർഡ്സ് ആണെങ്കിൽ. ചേട്ടാ എന്റെ പേര് ശ്രീരാഗ് ബി ഒന്ന് പറയുന്നു, പേര് പറഞ്ഞിട്ട് എന്താണ് ഡി കെ ബി ഇടക്കിടക്ക് ഒത്തിരി കമന്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് അവിടെ ഹാൻഡ് ഫീഡിംഗ് എന്ത് വേണ്ടത് ക്വസ്റ്റ്യൻസ് ആണുണ്ട്. ഹാൻഡ് ഫീഡിംഗിൽ ഞാൻ സ്ഥിരമായിട്ട് അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ വേർഡ്സിനും ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അത് കോക്കട്ടയിലായാലും ആഫ്രിക്കൻസ് ആയാലും നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഏത് വേർഡ്സിനായാലും ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിൽ ചെയ്താൽ മതി. സൺഗുണി ഓഫ് ചിക്ക് 9,000 കിട്ടും. സൺഗുണി ഓഫ് ചിക്ക് ഓരോടത്തും പല റേറ്റാണ്, ചിലയിടത്താണെങ്കിൽ 8,000 കിട്ടുന്നുണ്ട്, പിന്നെ അതുപോലെ 9, 12, 12,500 പലയിടത്തായിട്ട് ചിക്സ് കൂടുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ അന്വേഷിച്ചാൽ കിട്ടുന്നുണ്ടാവും, നമ്മുടെ എന്തായാലും ആ റേഞ്ചിന് കിട്ടാനില്ല. അപ്പൊ നമ്മളിപ്പോ ചിക്സ് മിക്കവാറും ഒക്കെ വേറെ എടുക്കുന്നതായിരിക്കും, അപ്പൊ അതിന്റെ ലാഭം വെച്ചിട്ടേ നമ്മൾ കൊടുക്കത്തുള്ളൂ. 9,000 മേളിലേക്കാണ് നമ്മുടെ അടുത്ത് പെടുവ സണ്ണിന്റെ ചിക്കിന് പ്രൈസ് വരുന്നത്. എന്തായാലും ഈ ലോക്ക്ഡൌണിന് ശേഷം സണ്ണിനൊക്കെ ഭയങ്കര ഡിമാൻഡ് മാറിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരിക്കൽ ഈ 10,000-11,000 റേഞ്ചിന്റെ സണ്ണിന്റെ ചിക്കിന് റേറ്റ് ഉണ്ടായിരുന്നതാണ്, എന്നിട്ട് പിന്നെയും ഈ ഇടയ്ക്കൊരു പെട്ടെന്ന് ഒരു സമയത്ത് ഈ ഒത്തിരി സ്റ്റോക്ക് മാർക്കറ്റിൽ വന്ന ഡിമാൻഡ് കുറഞ്ഞപ്പോൾ ഇതിന്റെ സണ്ണിന്റെ വില താഴേക്ക് പോയായിരുന്നു. അതായത് ഒരു ബെയറിന് 65,000 വില ഉണ്ടായിരുന്നത് 30,000-35,000 റേഞ്ചിലേക്ക് ബ്രീഡിംഗ് ബെയറിന്റെ റേറ്റ് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെയും ഒരു ബ്രീഡിംഗ് ബെയറിന്റെ റേറ്റ് 50, 55, 60 ആ റേഞ്ചിൽ ആയിട്ടുണ്ട്. നല്ല കുഞ്ഞൊക്കെ ഇറങ്ങുന്ന ചിക്കാണെങ്കിൽ അതിനൊക്കെ മോഹവരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട്. കാരണം ഇപ്പൊ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് ആൾക്കാർ കുറച്ച് ഈ പെറ്റ്സിലേക്ക് കൂടുതലായിട്ട് തിരിഞ്ഞപ്പോൾ നമുക്ക് ഈ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്, അതിൻ്റെതായിട്ടുള്ള വിലയിൽ മാറ്റവും വന്നിട്ടുണ്ട്. How much rupees for hand feeding chick of cockatiel bear, please? അപ്പോ കൊക്കട്ടയിൽ ചിക്കിന്റെ ഒക്കെ ഹാൻഡ് ഫീഡിംഗ് ചിക്കൻ എന്ന് പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പോ ഹാൻഡ് ഫീഡിംഗ് ചിക്കനെയൊക്കെ നമ്മള് ലാസ്റ്റ് ആയിട്ട് ഒരു 1-2 മാസം മുമ്പിട്ട ഒരു വീഡിയോയിലാണ് ഈ ഹാൻഡ് ഫീഡിംഗ് ചിക്കനെ, കൊക്കട്ടയിലെ ഹാൻഡ് ഫീഡിംഗ് ചിക്കനെയൊക്കെ ഞാൻ കാണിച്ചത്. അന്ന് പറഞ്ഞ പ്രൈസിൽ നോക്കുമ്പോൾ ഒത്തിരി വേരിയേഷൻസ് ഇപ്പൊ വന്നിട്ടുണ്ട്. കാരണം ഈ ലോക്ക്ഡൌൺ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ലോക്ക്ഡൌൺ ഇപ്പൊ ഗ്രേയുടെ ചിക്കൊക്കെ, ഗ്രേ കൊക്കട്ടയിലൊക്കെ പണ്ട് നമുക്ക് ഒരു ചിക്കന് ഉണ്ട് 900 രൂപീസിനൊക്കെ ഒരു ചിക്ക് കിട്ടുമായിരുന്നു. ഇപ്പൊ ആ സെയിം ചിക്ക് തന്നെ 1,500-2,000 രൂപയ്ക്കാണ് 20-25 ദിവസം പ്രായ ചിക്ക് ഇപ്പൊ മാർക്കറ്റിൽ പലരും നിൽക്കുന്നത്. ഞാൻ ഇപ്പൊ കുറെ ദിവസമായി കൊക്കട്ടയിൽ കൊടുത്തിട്ട്. അപ്പൊ അതിന്റെ പ്രൈസ് ഇങ്ങനെ ഈ വേരിയിങ് ആണ്. അപ്പൊ അതും നിങ്ങളുടെ സ്ഥലം ഇപ്പോ കേരളത്തിലെ വടക്കോട്ടൊക്കെ ഉള്ള ജില്ലകളിൽ വരുമ്പോഴത്തേക്കും ഇത് വളർത്തുന്ന ആൾക്കാര് ബ്രീഡേഴ്സിന്റെ എണ്ണം കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഉള്ള ബ്രീഡേഴ്സ് ഈ സാധനത്തിന് നല്ല റേറ്റൊക്കെ വെച്ച് വിൽക്കലുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് ഈ വിലയൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ പറയുന്ന വിലയും മാർക്കറ്റിലെ വിലയൊക്കെ നമ്മള് ഡിഫറൻസ് ഉണ്ടാവാം. സലാം സലാം. രഞ്ജിത്തേട്ടനെ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ഞാനൊക്കെ ഈ ബേർഡ്സിന്റെ പിന്നിട്ടിലേക്ക് വന്ന സമയത്തൊക്കെ രഞ്ജിത്തേട്ടനൊക്കെ സ്റ്റാർ ആയിരുന്നു. അപ്പൊ അപ്പോഴെ ആ സമയം പോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വിളിച്ചു കഴിക്കാൻ പണ്ടേ രഞ്ജിത്തേട്ടനെ വിളിക്കുമായിരുന്നു. ഇപ്പോ ഈ യൂട്യൂബിലൊക്കെ ഇത്തിരി കൂടുതലായതിനു ശേഷമാണ് പിന്നീട് രഞ്ജിത്തേട്ടനായിട്ടൊന്ന് നേരിട്ട് പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായത്. അല്ലാണ്ട് ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരുന്ന സമയത്ത്, എന്തെങ്കിലും കിളിയൊക്കെ അസുഖങ്ങളോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പണ്ട് രഞ്ജിത്തേട്ടനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ചേട്ടനത് ഓർമ്മ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് യൂട്യൂബിൽ വന്നതിന് ശേഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ നിന്ന് ഇതായ ശേഷമാണ് രഞ്ജിത്തേട്ടനായിട്ട് നേരിട്ട് പരിചയപ്പെട്ടത്. ആഫ്രിക്കൻ ലവേഴ്സ് ഫ്രീ ഫ്ലൈറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഏത് ബേർഡിനായാലും ഫ്രീ ഫ്ലൈറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാം. ഒത്തിരി പേര് ആഫ്രിക്കൻ ലവേഴ്സിനെ പുറത്തേക്ക് വിട്ട് തെങ്ങിന്റെ മണ്ടയിലൊക്കെ ഇരുന്നിട്ട് തിരിച്ച് കൂട്ടിലേക്ക് വരുന്ന രീതിയിലൊക്കെ ട്രെയിൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. എംപിയിലൊക്കെ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഈ പുറത്തുള്ളവരല്ല, നമ്മുടെ കേരളത്തിലുള്ളവരാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പുറത്തേക്ക് വിടുമ്പോഴ് ശ്രദ്ധിക്കേണ്ടത് ഈ ആഫ്രിക്കൻ ലവേഡ് എന്ന് പറയുമ്പോൾ ഒരു കാക്കയുടെ ഒരു ചെറിയ കൊത്തിനില്ല. അപ്പൊ ആ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കുക. അതായത് ഇവരുടെ
അവരുടെ സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് മുഖ്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കഴിയുന്നത് വീട്ടിനകത്ത് തന്നെ തുറന്നു വിടുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ ഈ ബേർഡിന്റെ കാലിൽ നൂല് കെട്ടിയിട്ടൊക്കെ വിടാമോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ നൂല് കെട്ടി അത് ടൈറ്റ് ആവുമെന്ന് എനിക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. ഒത്തിരി അങ്ങനെയുള്ള ഹാർനസുകളൊക്കെ നോക്കുമ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ കാലിൽ പൊരുത്ത് വെച്ചിട്ട് കാലിൽ ഒരു ലോക്ക് ഇട്ടിട്ട് നമുക്ക് കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ, അല്ലാണ്ട് ഈ പട്ടിക്കൊക്കെ ഇടുന്ന കണക്കുള്ള ബെൽറ്റ് ഉണ്ട്, അത് ഹാർനസ് ഉണ്ട്. അപ്പൊ ആ ഹാർനസ് അവരുടെ ബോഡിയിലൂടെ ഇട്ടതിന് ശേഷം അതിൽ ഒരു ബെൽറ്റ് കെട്ടി നമുക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ, ഈ രീതിയിലൊക്കെ ഒത്തിരി സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതിനെ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ നൂലൊക്കെ കിട്ടുന്നതിനേക്കാളും അതൊക്കെ കുറച്ചുകൂടെ സേഫ്റ്റി ആയിട്ട് സേഫ് ആയിട്ടുണ്ടാവും. പിന്നെ കഴിയുന്നതും നമുക്ക് ഫുൾ ഫെതറുള്ള ബേർഡ്സിനെയൊക്കെ പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും സാധനം കൊണ്ടുപോയി ഇങ്ങനെ ഒന്ന് ഹാർനസ് ഇട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. മെക്കാവിനെ മേടിക്കുക ഫ്യൂച്ചറിൽ. ആ എന്തായാലും മെക്കാവിനൊക്കെ നമുക്ക് ഇനി അടുത്ത ഫ്യൂച്ചർ പ്ലാൻസിൽ ഉള്ളതാണ്, മേടിക്കുന്നുണ്ടാവും. വോമിറ്റിംഗ് ചെക്ക് വിത്ത് മീ വാട്ട് ടു ഡു ഇറ്റ് ഈസ് വോമിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് മീ പ്ലീസ്. സനോജ, അത് വോമിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഏതെങ്കിലും രീതിയിലുള്ള ക്രോപ്പ് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടാവും. ബെറ്റർ യു കൺസൾട്ട് എ ഏവിയൻ വെറ്റ്. ഇപ്പൊ നമുക്ക് ഏവി ഈ ബേർഡ്സിൽ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ടാവില്ലേ, എക്സോട്ടിക് ആയിട്ടുള്ള, അവരെ കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ ബേർഡ്സ് ഈ ഹാൻഡ് ഫീഡിംഗ് ചിക്കൊക്കെ വോമിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രോപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷൻ ബാധിച്ചിട്ടുണ്ടാവും. പിന്നെ അല്ലാന്ന് ചില സമയത്ത് നമുക്ക് അവർക്ക് പാരസൈറ്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. വേംസിന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും ഈ കൊടുക്കുന്ന ഫുഡൊക്കെ ദഹിക്കാണ്ടിരിക്കും. ദഹിക്കാണ്ടിരുന്നതിന് ശേഷം അത് പിന്നീട് വോമിറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്. ചിലപ്പോ ദഹനക്കേട് കാരണം ചിക്ക് ചത്തുവാറുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് ഒരു ഡോക്ടറെ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവരെ ഡീവോമിങ്ങിനുള്ള മെഡിസിൻ ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ബ്രോ, യെല്ലോ സൈഡ് കോണിയറിനെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യാം പ്ലീസ്? നമ്മുടെ ഹാൻഡ് ഫീഡിംഗ് ചിക്സിനെ എങ്ങനെയൊക്കെ ഹാൻഡ് ഫീഡ് ചെയ്യണം, അതിന്റെ കാര്യങ്ങളെല്ലാം, ചിക്കനെ നോക്കാനുള്ള കാര്യങ്ങളെല്ലാം അതിൽ പറയുന്നുണ്ട്. യെല്ലോ സൈഡ് കോണിയോർ വലിയ അഡൽറ്റ് പേരാണെങ്കിലും അതിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. സ്മാൾ ടൈപ്പ് കോണിയോസിനെ എങ്ങനെ കെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. റാബിറ്റ് ഉണ്ടോ? അയ്യോ, റാബിറ്റ് നമുക്ക് വിൽക്കാനായിട്ടൊന്നുമില്ല. ഇടയ്ക്ക് നമുക്കൊരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു. അവര് ഒരു ദിവസം മൂന്നാല് പേരെ കീരി ഒറ്റ ദിവസം പിടിച്ചിട്ട് പോയി. നമുക്ക് രണ്ടുപേരെ ബാക്കിയുള്ളൂ. റാബറ്റ് കൊടുക്കാനായിട്ടൊന്നുമില്ല. കേരളത്തിൽ ഹയസിന്ന് മെക്കാവിനെ ആരും വളർത്തുന്നില്ല. വളർത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ പക്ഷെ നേരിട്ട് അവരുടെ ഫാമിൽ വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഇനി ലഭിച്ചിട്ടില്ല. വളർത്തുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഹയസിന്നൊക്കെ. ഫിഷർ ബ്രീഡിംഗ് പെയർ എത്രയാ പ്രൈസ്? ഫിഷറിന്റെ ബ്രീഡിംഗ് പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒത്തിരി ടൈപ്പ് ഫിഷേഴ്സ് ഉണ്ട്. അതിന്റെ ആ ന്യൂട്രീഷൻസ് അനുസരിച്ചിട്ട് പ്രൈസ് വരും. ഇപ്പൊ ഗ്രീനിൽ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഗ്രീൻ ഫിഷറൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഗ്രീൻ ഫിഷർ വൈൽഡ് ടൈപ്പ് ഒക്കെ വരുമ്പോൾ അതിന്റെ പെയറിന് തന്നെ 10,000 മേളിൽ പ്രൈസ് വരുന്ന ഇതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു സാധനത്തിന്റെ വില ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. അതായത് ഡിപെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ക്വാളിറ്റി. അതിന്റെ ക്വാളിറ്റി മാറുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രൈസിന് വേരിയേഷൻസ് വരാം. കൊക്കാട്ടോസ് ചിക്കൻ എത്രയാ പ്രൈസ്? കൊക്കാട്ടോസിൽ ഒത്തിരി ടൈപ്പ് കൊക്കാട്ടോസ് ഉണ്ട്. നമുക്ക് നോർമലി ഇപ്പൊ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഈ സൾഫർ കൊക്കാട്ടോ, അംബ്രല്ല കൊക്കാട്ടോ ഒക്കെയാണ്. അംബ്രല്ല കൊക്കാട്ടോ ഒക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ടേംഡ് പീസിന് 1,40,000 ടു 75,000 ആ ഒരു റേഞ്ചിലേക്കുള്ള പ്രൈസ് ഉണ്ട്. ഹാൻഡ് ഫീഡ് ചിക്കൻ ആണെങ്കിൽ ഇതിനെക്കാട്ടും ഒരു 20,000 to 30,000 താഴെ നിൽക്കും നോർമലി. അതെല്ലാം ലോക്ക്ഡൌണിന് മുമ്പ് ഈ പ്രൈസിലും നമ്മൾ ഈ പറഞ്ഞ പ്രൈസിലൊന്നും 10,000-30,000 രൂപ പിന്നെയും താഴേക്കായിരുന്നു. ഇപ്പൊ എന്തായാലും ഇതിനെല്ലാം റേറ്റ് മാറിയിട്ടുണ്ട്. കൊക്കട്ടൈലിനെ പറ്റി പറയും. കൊക്കട്ടൈല് ഞാൻ ഇപ്പൊ ബ്രീഡ് ചെയ്യുന്നില്ല. നമ്മുടെ ഉണ്ടായിരുന്ന കൊക്കട്ടൈൽസ് ബ്രീഡിംഗ് പേഴ്സിനൊക്കെ നേരത്തെ ബട്ടർഫ്ലൈ കൊക്കട്ടൈലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇവരുടെ മേത്തു നിന്ന് ഭയങ്കരമായിട്ട് ഡസ്റ്റ് വന്ന് ഭയങ്കര അലർജി ആയ സമയത്ത് ഇടയ്ക്ക് കൊക്കട്ടൈലിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പു ഫാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കൊക്കട്ടൈലിന്റെ കെയറിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. കാരണം നമുക്ക് ആഫ്രിക്കൻ ലോവേഴ്സിനെ കെയർ ചെയ്യുന്ന അതേ കണക്ക് തന്നെയാണ് അവരുടെ ഫീഡിങ്ങും കാര്യങ്ങളും ഒക്കെ. പിന്നെ അവർക്ക് ഇത് വരുന്നത് കൊക്കട്ടൈലിനെ സ്ഥിരമായിട്ട് ഈ ഉണക്ക് രോഗം അടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ മാത്രം നമുക്ക് ശ്രദ്ധിക്കാം. അവരുടെ കൂടൊക്കെ എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കാം. ഒരു കൂടി നിന്ന് അവരുടെ വേസ്റ്റ് ഒക്കെ തിന്നുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്.
അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ക്രോക്കറ്റൈൽസ് നല്ല രീതിയിലൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ബ്രോ, കൊണിയോർ ബ്രീഡിംഗ് പെയർ ഒരുപോലെ തന്നെ വേണം? അത് നമുക്ക് കൊണിയോറിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് നെറോണ്ടൈൻ്റെ കൊണിയോസിൽ തന്നെ കുറെ കളേഴ്സ് ഉണ്ട്. ആ മ്യൂട്ടേഷൻസിനെയൊക്കെ നമ്മൾ തമ്മിൽ ക്രോസ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ട് വേറെ ടൈപ്പ് ഇപ്പം നമുക്ക് സൺ കൊണിയറിനെയും ഗ്രീൻ ജി കൊണിയറിനെയും ഒരുമിച്ച് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ആ കാര്യങ്ങൾ നോക്കിയാൽ മതി. ബ്രോ, ലവ് ബേർഡ്സിനെ ടെയിം ചെയ്യാൻ പറ്റും? ലവ് ബേർഡ്സിനെ ഒക്കെ ടെയിം ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അച്യുതസ് ഫാൻ ഓഫ് യു, താങ്ക് യു. വെച്ചതായി അടുത്ത ലവ് ബേർഡ്സിനെ ടെയിം ചെയ്യാൻ പറ്റും. ഇപ്പൊ പറഞ്ഞാണ് ലവ് ബേർഡ്സിന് ഏത് ചെറിയ ബേർഡിനായാലും നമുക്ക് ടെയിം ചെയ്യാം. സാധാ ബിഞ്ചസിനാണെങ്കിലും ടെയിം ചെയ്യാം. നെസ്റ്റ് ഗീവ് അവേക്ക് ആരെങ്കിലും നല്ല സ്പോൺസേഴ്സ് കിട്ടും നോക്കട്ടെ. എന്നിട്ട് നമുക്കൊരു കിടിലം ഗീവ് അവേക്ക്. പൈനാപ്പിൾ കൊണിയറുണ്ടോ? ഇപ്പൊ നമുക്കില്ല കേട്ടോ. ക്രോപ്പ് ക്ലിയറിംഗ്, അതെന്താണ് ക്രോപ്പ് ക്ലിയറിംഗ്? എനിക്ക് എന്താന്ന് മനസ്സിലായിട്ടില്ല. എന്നാലും ഇൻഫെക്ഷൻ വന്നാൽ ക്രോപ്പ് ക്ലിയർ ചെയ്യുന്നതിനെ പറ്റിയാണ് ഉദ്ദേശിച്ചത്. 17 ഡേ ആ കൊക്കട്ടൈലിന് എത്ര എം എൽ കൊടുക്കും? നോർമലി കൊക്കട്ടൈലാണെങ്കിൽ നമുക്കൊരു 5-6 എം എൽ ഒക്കെ മതിയാവും അവരുടെ ക്രോപ്പ് ഫില്ലാവാനായിട്ട് ഒരു നേരം. ബെസ്റ്റ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല, ബെസ്റ്റ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല ആയിട്ട് എനിക്ക് തോന്നിയത് ന്യൂട്രി ബേർഡിന്റെ A19 ആണ്. എന്നാ അല്ലാണ്ടെങ്കിൽ ഡെലി നേച്ചർ, പിന്നെ പെറ്റ്സ് ലൈഫ്, ഇങ്ങനെ ഒത്തിരി ഹാൻഡ് ഫീഡിംഗ് ഫോർമുലാസ് ഉണ്ട് നമുക്ക്. പക്ഷേ ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഇത്ര കുറഞ്ഞ ഹാൻഡ് ഫീഡിംഗ് ഫോർമുലാസിനൊക്കെ പോവാം, ഈ പെറ്റ്സ് ലൈഫൊക്കെ. പക്ഷെ നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഒരു റിസൾട്ട് കാണിച്ചത്, അതായത് ചിക്സിന്റെ ഗ്രോത്ത് ഭയങ്കര പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഒക്കെ കാണിച്ച് എനിക്ക് തോന്നിയത് A19 ന്യൂട്രി ബേർഡ്. പിന്നെ അതുപോലെ നോനെ ന്യൂട്രി ബേർഡിന്റെ A19 നോനെ ഫോർമുലയാണ്. പിന്നെ അല്ലാണ്ട് നമുക്ക് ഡെലി നേച്ചർ, അതും അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് വരുന്ന സാധനമാണ്. നമുക്ക് ഫീഡിംഗ് ഒക്കെ നല്ല എളുപ്പമാണ്. പിന്നെ ബെസ്റ്റ് എന്ന് തോന്നിയത് എനിക്ക് A19 ആയിരിക്കും. സൺകൊണിയോർ എഗ്ഗ് വിരിയിപ്പിക്കാൻ പറ്റുമോ? എഗ്ഗൊക്കെ വിരിയിക്കാം. നമുക്ക് ഇതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇൻക്യുബേറ്റേഴ്സ് കിട്ടും. പാരറ്റ്സിന് വേണ്ടിയിട്ട് വരുന്ന ഇൻക്യുബേറ്റേഴ്സ് ഒക്കെ നമുക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. ആർക്കോമിന്റെ ഒക്കെ ഇൻക്യുബേറ്റർ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 10-12 എഗ്ഗ് വയ്ക്കുന്നതിന് തന്നെ 18,000-20,000 രൂപ വില വരുന്നുണ്ട്. നമുക്ക് നോർമൽ ഇൻക്യുബേറ്ററിൽ വെച്ച് വിരിയിച്ച് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിന്റെ സക്സസ് റേറ്റ് എത്രയാണെന്ന് എത്രത്തോളം ആണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഈ പാരറ്റ്സിന്റെ ഒക്കെ വരുമ്പോൾ അതിന്റെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. DNA ഉള്ള ഗ്രീൻ ജി കൊണിയോർ പേർ തേർഡ് ടൈം മുട്ടയിട്ട് ഇതുവരെ വിരിയുന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഫെർട്ടിവിറ്റ് പോലുള്ള സപ്ലിമെന്റ്സ് കൊടുക്കുക. ഫെർട്ടിവിറ്റ് എന്ന് പറഞ്ഞ് വേഴ്സലാകിയുടെ ഒരു സപ്ലിമെന്റ് ഒക്കെ വരുന്നുണ്ട്, ഇത്തിരി റേറ്റ് കൂടിയതാണ്. അതും കൂടെ ട്രൈ ചെയ്തിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ ആ പേരിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് വേറെ പേടുമായിട്ട് പേരയിച്ച് നോക്കുക. ചിലപ്പോൾ അവരുടെ മേറ്റിംഗ് ഒന്നും പ്രോപ്പർ ആയിട്ടുണ്ടാവില്ല, ഒത്തിരി കാര്യങ്ങളുണ്ടാവും നമുക്ക് ഈ ബേർഡ്സിന്റെ മുട്ട വിരിയാത്തതിന് കാരണം. ഇപ്പൊ എനിക്കിപ്പോ റീസെന്റ് ആയിട്ട് കുറച്ച് കേജ് ഷിഫ്റ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്കും ഓൾറെഡി ബ്രീഡ് ആയിക്കൊണ്ടിരുന്ന കിളികൾ തന്നെ എഗ് ചെയ്തിട്ട് ഫെർട്ടൈൽ ആയിട്ടില്ല. അപ്പൊ ചിലപ്പോൾ അവർക്ക് ആ കൂടുതലായിട്ടും സെറ്റ് ആവാൻ ടൈം എടുക്കും. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ എനിക്ക് ഇടയ്ക്ക് കുറച്ച് അതിന്റെ വർക്കൊക്കെ നടന്നിരുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവർക്ക് ഫീഡൊന്നും സപ്ലിമെന്റ്സ് ഒന്നും കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ല, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി കാരണങ്ങളുണ്ടാവും. അപ്പൊ നമുക്ക് ഈ രീതിയിലുള്ള സപ്ലിമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ആ ഫെർട്ടിൽ അത് പ്രശ്നം ഉണ്ടാവത്തില്ല, അത് അടുത്തത് ഒരു ഫെർട്ടൈൽ ആവുന്നുണ്ടോ? ഹലോ, സൺകുണിയോർ ചിക്കനെ കുറിച്ച് പറയൂ. സൺകുണിയോർ ചിക്കനെ കുറിച്ച് നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹാൻഡ് ഫീഡിങ്ങിന്റെ വീഡിയോസിലെല്ലാം ഈ വരുന്നതൊക്കെ സൺകുണിയോർ ചിക്കനെയൊക്കെ തന്നെയാണ് പറയുന്നത്. ഗ്രീൻ ജി കൊണിയൂർ ചിക്കൻ എത്ര വില വരും? ഗ്രീൻ ജി കൊണിയൂർ നോർമലി ഒരു 3,500-4,000 രൂപ ഈ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ പ്രൈസിലൊക്കെ ഭയങ്കര വേരിയേഷൻസ് ഉണ്ട്. ഇപ്പോ ഇടയ്ക്ക് റീസെന്റ് ആയിട്ട് എനിക്ക് കോട്ടയം എന്നുള്ള ഒരു പുള്ളി വിളിച്ച് പറഞ്ഞാണ്, ചേട്ടാ അന്ന് നമ്മുടെ ഇരിക്കുക ഈ യെല്ലോ സൈഡിൽ പൈനാപ്പിൾ കൊണിയൊക്കെ സെയിലിട്ടിരുന്നത് നമ്മൾ 4,000 രൂപയായിട്ടിരുന്നത്. അപ്പൊ അന്നൊരു പുള്ളി വിളിച്ച് പറഞ്ഞു, അന്ന് ആ പുള്ളിക്ക് അത് വാങ്ങാൻ പറ്റില്ല, വാങ്ങാൻ. ഇപ്പൊ ആള് വിളിച്ച് പറഞ്ഞാണ്, ചേട്ടാ ഇവിടെയാണെങ്കിൽ ഒരു ചിക്കന് പെറ്റ് ഷോപ്പിന് 6,000 രൂപയാണ് ചോദിക്കുന്നത്, അപ്പോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോ ഓരോടത്തും ഓരോ വിലയാണ്, ചിലയിടത്ത് 4,000 താഴെ കൊടുക്കുന്നവരുണ്ടാവും, ഓരോടത്തും ഓരോ വിലയാണ്. പിന്നെ അതെല്ലാം അപ്പോഴത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും ഈ പ്രൈസ് എല്ലാം വരുന്നത്. ഡെലി നേച്ചർ നല്ലതാണോ? ഡെലി നേച്ചർ നല്ല ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയാണ്, നല്ല രീതിയിൽ മിക്സ് ആക്കാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് കൊടുക്കാം, നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. റേറ്റ് കുറഞ്ഞ കുറച്ച് ലോറിക്കീറ്റ്സ് പറഞ്ഞു തരും. ലോറിക്കീറ്റ്സിന് നമുക്ക് നോർമലി ഏറ്റവും വില കുറവ് വരുന്നത് റെയിൻബോ ലോറിക്കീറ്റ് ഒക്കെയാണ്.
പിന്നെ അത് കഴിഞ്ഞ് വരുന്നതാണ് സ്വൈൻസൺ, പിന്നെ മേളിലോട്ടാണ് പോവുക, റെഡ് കളർ ലോറിയൊക്കെ വരുമ്പോൾ മേളിലേക്ക് വരും. പിന്നെ ഒത്തിരി ടൈപ്പ് ലോറീസ് ഉണ്ട്. നമ്മുടെ ബ്ലാക്ക് ക്യാപ് ലോറീസ് ഒക്കെ ആണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു അഡൽട്ട് പെയറിന് 1,10,000 മേളില് പ്രൈസ് ഉണ്ട്. വൈൽഡ് പെയറാണെങ്കിലും ടേംഡ് പെയറാണെങ്കിലും വില ചിലപ്പോൾ ഇനിയും കൂടാം. ഗ്രീൻ ജി കോണിയർ ബ്രീഡ് ചെയ്യേണ്ട ടൈം അപ്പോഴാണ്, ഒരു 1.5-1.5 വയസ്സ് ആകുമ്പോഴും തൊട്ട് നോക്കിയ കോണിയേഴ്സിനെ ഒക്കെ ബ്രീഡ് ചെയ്യിക്കാം. 1 വയസ്സ് 10 മാസം ആകുമ്പോൾ തന്നെ അവർ റെഡി ടു ബ്രീഡ് ആണ്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അവരുടെ ആ ഹെൽത്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 വയസ്സ് വരെ വെയിറ്റ് ചെയ്യും. ഹാൻഡ് ഫീഡിംഗ് ഫോർമുല നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഹാൻഡ് ഫീഡിംഗ് ഫോർമുല ഞാൻ ഇതുവരെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഈ പണ്ട് സമയത്തൊക്കെ നമുക്ക് ഇതിനെപ്പറ്റി അറിവില്ലായിരുന്ന സമയത്ത് ഞാൻ ഇതുപോലെ പലതൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തു നോക്കിയിട്ടുണ്ട്, അതൊക്കെ പരാജയമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അത് ആർക്കും പറഞ്ഞു കൊടുക്കാത്തത്. ബെറ്റർ നിങ്ങൾ നമുക്ക് വലിയ ചെലവില്ലാണ്ട് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല ഇപ്പൊ മാർക്കറ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ്. അപ്പൊ അത് വാങ്ങി കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലാണ്ട് അതിനൊക്കെ ചെറിയ ലാഭം നോക്കരുത്. ഈ 10,000 രൂപ കിളി വാങ്ങിയിട്ട് എന്താ ആനയെ വാങ്ങിയിട്ട് തോട്ടി വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ് ചിലർക്ക്. കിളിയെ വാങ്ങിക്കാൻ പിന്നെ അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെലവ് ചുരുക്കാനുള്ള വഴികൾ അന്വേഷിച്ച് നടക്കുന്നവരാണ് തന്നെ. അപ്പൊ നമ്മളൊരു കിളിയെ വാങ്ങി അതൊരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുക. അപ്പൊ അതിന് നല്ല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക. അപ്പൊ അതിന് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല വാങ്ങി കൊടുക്കുന്ന അതിനെ എനിക്ക് പറ്റും. ഹാൻഡ് ഫീഡിംഗ് റെയിൻബോ ലോറി റേറ്റ്, ഹാൻഡ് ഫീഡിംഗ് ചിക്കനൊക്കെ നോർമലി ഒരു 18,000 രൂപയൊക്കെ പെർ പീസ് റേറ്റ് വരും. റെയിൻബോ ലോറി 18-15 ആ റേഞ്ചിനിടയ്ക്കുള്ള പൈസ വരും. പീച്ച് വൈസ് ലവ് ബേർഡ് പ്രൈസ് എത്ര? എല്ലാവർക്കും ഈ പ്രൈസ് അറിയാനാണ് ഭയങ്കര താല്പര്യം. എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇപ്പൊ പലയിടത്തും ഗ്രീൻ പീച്ച് പ്രൈസ്, ഗ്രീൻ പീച്ച് വൈസ്, അതായത് നമ്മുടെ സാധാ ഏറ്റവും കുറഞ്ഞ കിളി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഗ്രീൻ പീച്ച് വൈസാണ്. അതിപ്പോ ഷോപ്പുകളിലെ റേറ്റ് വന്നിട്ട് ഹാൻഡ് ഒരു 3 മാസം പ്രായ സെൽഫ് ഫീഡിംഗ് ആയ ചിക്കന് ഒരു പെയറിന് 3,000 രൂപയാണ് പലയിടത്തും ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തത് പീസിന് 700 രൂപയായിട്ടാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഓരോ ഇടത്ത് ഓരോ രീതിയിലുള്ള വേരിയേഷൻ ആണ്. അത് ട്രിവാൻഡ്രത്ത് തന്നെ പല കടകളിലും 3,000 രൂപയാണ്. കേരളത്തിലെ മേളിലോട്ടൊക്കെ നോർത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇതിലും കൂടുതൽ വിൽക്കുന്ന കടകളുമുണ്ട്. ഗ്രേ പേരന്റെ പ്രൈസ് നേരത്തെ പറഞ്ഞാണ്, ഈ ലൈവ് ഒന്നുകൂടെ കണ്ടു നോക്കിയാണ്. ബ്ലൂ സീരീസ് സെമി അഡൽറ്റ് കോണിയോസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കോണിയോസില് സ്റ്റോക്ക് ഉള്ളത് പൈനാപ്പിളും സിന്നമണും കൂടെ ആയിട്ടുള്ള പേർ ഒന്നോ രണ്ടോ പേര് കിടപ്പുണ്ടാവും, വേറെ ഇപ്പൊ ഒന്നും കിടപ്പില്ല. സൺകോണിയോ ചിക്സ് ഉണ്ടോ? സൺകോണിയോന്റെ ചിക്സ് നമുക്ക് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? നോക്കി ചിക്സ് വന്നിട്ടുണ്ട്, അവരൊന്ന് ഇനി ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ഫെതറായി ഒരു കണ്ടീഷൻ ആയിട്ട്, അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങുന്നുള്ള ഒരു കണ്ടീഷൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെ കൊടുക്കുന്നുണ്ടാവും. ലോ കോസ്റ്റ് മൈറ്റ്സ് ട്രീറ്റ്മെന്റ്, മൈറ്റ്സിന് ലോ കോസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും വേപ്പിന്റെ ഇല അരച്ച് മേത്തേക്ക് തെളിച്ചു കഴിഞ്ഞാൽ മൈറ്റ്സ് പോകുന്നത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ റിസൾട്ട് എത്രത്തോളം ഇതായിരിക്കും എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പെറ്റ്സ് ലൈഫ് ഹാൻഡ് ഫീഡിംഗ് ഫോർമുല നല്ലതാണ്. പെറ്റ്സ് ലൈഫ് കുഴപ്പമില്ല, നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ പെറ്റ്സ് ലൈഫ് തന്നെ വാങ്ങി കൊടുക്കുക. ഇപ്പൊ എനിക്ക് ചിലപ്പോ ഇപ്പൊ വേറെ മറ്റു സാധനം കിട്ടിയാന്നുണ്ടെങ്കിൽ ചില സമയം വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷെ അതിന് ഒരു എനിക്ക് തോന്നിയ ഒരു പോരായ്മ, അത് മിക്സ് ചെയ്യുമ്പോൾ അത്ര അധികം നമുക്കൊരു ഒരു യൂണിഫോമിറ്റി ഒന്നും കിട്ടത്തില്ല. നമുക്ക് ഫീഡ് ചെയ്യുമ്പോൾ ഒരു സുഖം തോന്നില്ല, പിന്നെ അതിന്റെ ഗ്രോത്ത് കാണിക്കുന്നതും കുറച്ച് കുറവാണെന്നാണ് തോന്നുന്നത് പെറ്റ്സ് ലൈഫ്. ബെറ്റർ കുറച്ചുകൂടെ നല്ല സാധനം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ₹2,000 താഴെ റേറ്റ് വരുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് ബേർഡ്സിന്റെ പേര് പറയാം. ₹2,000 താഴെ നമുക്ക് ഹാൻഡ് ഫീഡിംഗ് ചിക്കട്ടാണെങ്കിൽ ആഫ്രിക്കൻ ലവുകൾ കിട്ടും, കൊക്കട്ടയിൽ കിട്ടും, ബഡ്ജീസ് കിട്ടും. പിന്നെന്താണ്, നമുക്ക് ഇഷ്ടം പോലെ പ്രാവുകൾ കിട്ടും. പ്രാവുകളൊക്കെ ഇത്തിരി നല്ല ഭംഗിയുള്ള വലിയ മയിൽപ്രാവിനൊക്കെ തന്നെ 2,000 അതിനകത്തൊക്കെ 1,500-1,000 രൂപയൊക്കെ അല്ലേ പ്രൈസ് വരുന്നു. ഇതിപ്പോ നമ്മള് കൊച്ചു പിള്ളേരെ പറയുമ്പോഴും ഇമ്മലെ ചേട്ടാ അതിന്റെ പേര് പറയും. ബെസ്റ്റ് പാരറ്റ് ഫോർ ബിഗിനേഴ്സ് ഏതൊക്കെ? ഇപ്പോ നമുക്ക് ഇത്തിരി പാരറ്റ്, അതായത് ഇത്തിരി വലിയ സൈസിലുള്ള പാരറ്റ്സ് എന്ന് പറയുമ്പോൾ കോണിയർ വെറൈറ്റീസ് ഒക്കെ ട്രൈ ചെയ്യാം. ബിഗിനേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ മെറൂൺഡെയിലെ കോണിയോസ്, ഗ്രീൻ ജി കോണിയോർ, യെല്ലോ സൈഡ് അങ്ങനെയുള്ള കോണിയർ വെറൈറ്റീസ്, പിന്നെ സൺ കോണിയോറൊക്കെ ഇതാക്കാം. പിന്നെ ശരിക്കും ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പാരറ്റ് വെറൈറ്റി ഒന്നും ഒരിടത്ത് എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിലും മെക്കാവിന വേണമെങ്കിലും മേടിക്കും. ഇപ്പോ ഒത്തിരി പേര് എനിക്ക് തോന്നുന്നു ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് യൂട്യൂബിലൊക്കെ ട്രെൻഡാണ് പുതിയൊരു മെക്കാവിനെ വാങ്ങി അടുത്ത ദിവസം നമുക്ക്
ചാനലിലൂടെ കാണിക്കാം. ഒത്തിരി പേര് വാങ്ങിക്കുന്നുണ്ട്, കാരണം ഇന്ന് ആൾക്കാർക്ക് പൈസക്ക് ഒരു വില ഇല്ലാണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാവുന്ന ഒരു സാധനങ്ങളായിട്ടുണ്ട് ഇപ്പൊ ഈ ബേർഡ്സ് ഒക്കെ. പണ്ടൊക്കെ ഈ എക്സോട്ടിക് ബേർഡ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വലിയ സംഭവമായിട്ട് തോന്നും. ഇന്ന് പക്ഷെ അതൊക്കെ വാങ്ങിക്ക ആർക്ക് വേണമെങ്കിലും, എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ എനിക്ക് നല്ല അറിയാവുന്നുള്ള ആൾക്കാരുണ്ട്, സാധാ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അവരുടെയുള്ള കളക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അന്തപ്പെട്ടു. അപ്പൊ അതായത് ആഗ്രഹമുള്ളവർക്ക് അത് അതിനുവേണ്ടി കഷ്ടപ്പെടും, അവരത് വാങ്ങിക്കും. നമ്മള് എന്ന് ഈ ചെറിയ വിലക്കുള്ളത് ഉണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് അധ്വാനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എന്നു വെച്ചാൽ ഇപ്പൊ നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഇപ്പൊ ഇതിൽ കൊച്ചു പിള്ളേരെ ഒത്തിരി കാണുന്നുണ്ടാകും. അപ്പൊ അവർക്കായാലും ഞാൻ പറയാം, നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾ എന്തെങ്കിലും മിഠായി വാങ്ങിക്കാൻ പറ്റുന്ന പൈസയൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല വൈദ്യുതിയുള്ള നല്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പൊ ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. 1000 രൂപയ്ക്ക് ഇതാ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. 1000 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന പാരറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഒക്കെ കിട്ടും. 5000 രൂപ റേഞ്ചിലൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണിയൂർ വെറൈറ്റീസിന്റെ ഹാൻഡ് ബീഡ് ചിക്ക് ഒക്കെ എടുക്കാം. ഗ്രീൻ ചിക്ക് നമുക്കിപ്പം വേറെ കൊണിയൂറിന്റെ ഒന്നും കിടപ്പില്ല. കൊണിയൂറിന് കട്ടൽ പോണ്ട് ഡെയിലി കഴിക്കുന്നത്. കൊണിയൂർ മാത്രമല്ല, നമുക്ക് ഏത് ബേർഡ്സ് ആയാലും അവർക്ക് എപ്പോഴും കാൽഷ്യം സപ്ലിമെന്റ് വളരെ ആവശ്യമാണ്. വൈൽഡിൽ ആണെങ്കിൽ അവർ അതിൻ്റെതായിട്ടുള്ള സോഴ്സുകൾ എവിടെയെങ്കിലും കണ്ടെത്തും. ഇപ്പൊ കൂട്ടിലിട്ടെങ്കിലും കിളിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെയൊന്നും കണ്ടെത്താനുള്ള സോഴ്സ് അവർക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് എപ്പോഴും ഈ കണവനാക്കോ അല്ലെങ്കിൽ കാൽഷ്യം ബ്ലോക്സ് കിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ബ്ലോക്കോ അങ്ങനെ എന്തെങ്കിലും അവരുടെ കൂട്ടിൽ എപ്പോഴും കരുതി കഴിഞ്ഞാൽ നമുക്ക് ഈ കിളിയൊക്കെ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് അല്ലെങ്കിൽ കാൽഷ്യം സോഴ്സ് അതായിട്ട് അത് ആക്ട് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും അത് കൂട്ടിൽ വെച്ചേക്കാം. ഡെയിലി ഇങ്ങനെ വെക്കണമെന്നല്ല, കട്ടൽ ബോണൊക്കെ ആണെങ്കിൽ എപ്പോഴും കൂട്ടിനകത്തേക്ക് എവിടെയെങ്കിലും അതിന് കട്ടൽ ബോൺ ഹോൾഡറോ അല്ലെങ്കിൽ അതിനെ വെച്ച് കെട്ടിയൊക്കെ വെച്ചുകൊടുത്താണ്. ഐ വാണ്ട് ആഫ്രിക്കൻ ലവ് ബേർഡ്സ് ഓഫ് ഹാൻഡ് ഫീഡിങ് ചിക്കൻ ചീപ്പ് റേറ്റ്. ചീപ്പ് റേറ്റിന് കിട്ടുമെന്ന് ചീപ്പ് റേറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്? പീച്ച് വൈസ് ലൂട്ടിന് എന്തോ പേര് പറയും. ഇപ്പൊ ലൂട്ടിനൊക്കെ നമുക്ക് സെൽഫ് ഹീറ്റിംഗ് ആയ ബേർഡിനൊക്കെ ഒരു പീസിന് 1500 രൂപ പ്രൈസ് വരുന്നുണ്ട്. വിത്തൗട്ട് ഡി എൻ എ ആണ് പറയുന്നത്. ഡി എൻ എ വരാണെങ്കിൽ അതിന്റെ പ്രൈസും കൂടെ ഒക്കെ എക്സ്ട്രാ വരുന്നുണ്ടോ? എന്റെ ലവ് ബേർഡിനെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ അതിന്റെ മൂക്കിൽ നിന്നും വെള്ളം വരുന്നു, അതിനെന്താ കാരണം? ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ വരുന്നതിന് കാരണം ചിലപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പൊ ആ ഫീഡ് അത് തിരിച്ച് പുറത്തേക്ക് വൊമിറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഈ മൂക്കിലൂടെയൊക്കെ അത് വരാൻ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത സമയത്ത് ചിലപ്പോൾ അതിന്റെ ലങ്സിലേക്ക് എങ്ങനെ പോവുകയോ അതിലൂടെ ഇൻഫെക്ഷൻ ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം. അപ്പോ അത് കാരണമായിരിക്കും ഈ മൂക്കിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ച് അതിന് ചില മരുന്ന് കൊടുക്കേണ്ടി വരും. ഏവിയറി സെറ്റപ്പ് കൊണിയൂറിന് പറ്റുമോ? ഓ, നമുക്കിപ്പോ ഏത് ബേർഡിന് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഏവിയറി എന്നാണ് പറയുന്നത്. എനിക്ക് അച്യുത് ഉദ്ദേശിച്ചത് വന്നിട്ട് ഒരുമിച്ച് ഫ്ലൈറ്റ് കേജിൽ ഒരുമിച്ച് എല്ലാത്തിനെയും കൂടെ ഇടാമെന്ന് ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ആയാലും സെറ്റ് ചെയ്യാം, നമുക്ക് കുറെ കൊണിയൂറിനെ ഒക്കെ ഒരുമിച്ചൊക്കെ ഇടാം, കുഴപ്പമില്ല. പക്ഷെ അവരുടെ ബ്രീഡിംഗ് റിസൾട്ട് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഷാബിർ ഷാജാൻ, ഷാബിർ ഹായ്. ഓ, ഇതിന്റെ അടിയിൽ ചീത്ത വിളിക്കാനും വന്നിട്ടുണ്ടല്ല. അമ്പിളി ഞാൻ പോട. എനിക്ക് തോന്നുന്നു ഇന്നൊരു നമ്മളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സൺകുണിയർ പറന്നുപോയി തൃശ്ശൂരുകൾ പാകുന്നു പറഞ്ഞിട്ട്. അതിന്റെ അടിയിൽ വന്നിട്ട് കുറെ അധികം നെഗറ്റീവ് വോളികളുടെ കമന്റുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പൊ നോക്കിയിരുന്നോ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്കും എന്റെ സണ്ണല്ല, ഒരു പുള്ളി എന്നെ അദ്ദേഹത്തിന് എനിക്ക് പരിചയമില്ല. എന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചതാണ് ഇതുപോലെ മിസ്സായി, അതിനൊന്ന് ഇട്ടുതരുമെന്ന്. അപ്പൊ അത് ഇട്ട് കൊടുക്കുമ്പോ അത് ചിലർക്കൊക്കെ ഒരു സന്തോഷമാണ്, ആരുടെയും കയ്യിൽ നിന്നെങ്കിലും നഷ്ടപ്പെട്ടു എന്നൊക്കെ കാണുമ്പോ
അത് കാണുമ്പോ ഒരു സന്തോഷം തോന്നുവാണ്, അവന്റെ അത് പോയല്ലോ. അങ്ങനെയുള്ള കുറെ ഉച്ചാളികളുണ്ട്, അങ്ങനെയുള്ള ഉച്ചാളികളാണ് എന്റെ അടിയിൽ നെഗറ്റീവ് കമന്റ്സ് ആയിട്ടൊക്കെ വരുന്നത്. ആ പിന്നെ അങ്ങനെയുള്ളവരടുത്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നോക്കി പോത്തിന്റെ അടുത്ത് വേദവാദിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുത്തന്റെ വിഷമം കാണുമ്പോ മറ്റവൻ ചില സന്തോഷം. ₹3000 എന്ത് വേണം കേട്ടോ, ₹3000 നമുക്ക് കിട്ടുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സ് ആണ് കിട്ടും. ലൂട്ടിനോ സ്റ്റോക്ക് ഉണ്ട്? ലൂട്ടിനോ സ്റ്റോക്ക് ഇല്ല. ഷാബിറ ഈ ലൈവ് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആവും, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാം. പീച്ച് വൈസ് ലൂട്ടിനോ ബ്രീഡിംഗ് പെയർ? ബ്രീഡിംഗ് പെയറിനൊക്കെ ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ കുഞ്ഞെടുത്തോണ്ടിരിക്കുന്ന പെയറാണെങ്കിൽ ഇപ്പൊ 4500 പ്രൈസ് ഉണ്ട്, 4500 മേളിലോട്ടുണ്ട്. എബിൻ IAS അക്കാഡമി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? IAS അക്കാഡമി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ശരിക്കും ട്രാങ്കുർ IAS എന്ന് പറഞ്ഞാൽ അതിന്റെ ബോർഡൊക്കെ പറയുന്നത് കേട്ടോ, എന്റെ ഓഫീസിലായിരിക്കുന്നത്. ശരി, നമുക്ക് ട്രാങ്കുർ IAS അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു സിവിൽ സർവീസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ കോവിഡിന് മുമ്പൊക്കെ അതിന്റെ ഫൗണ്ടേഷൻ ബാച്ചൊക്കെ തുടങ്ങാനിരുന്നായിരുന്നു, അപ്പോഴത്തേക്കാണ് കോവിഡ് വന്ന് നമുക്കത് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ അതിനിടയ്ക്ക് ഇപ്പൊ നമ്മൾ അതിന്റെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ അതിലൂടെ ഫ്രീ ക്ലാസ് ആയിട്ടാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ താല്പര്യമുള്ളവർക്കൊക്കെ അതിനകത്ത് ജോയിൻ ചെയ്ത് സിവിൽ സർവീസ് ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ അതിലൂടെ വരുന്നുണ്ടാവും. മിക്കവാറും ഒത്തിരി ക്ലാസ് വീഡിയോസ് ഒക്കെ അതിനകത്ത് വരും. നമ്മുടെ ഈ ഒരു വർഷത്തേക്ക് നമ്മുടെ അതിലൊന്ന് റവന്യൂ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചെയ്യുക. അപ്പൊ അതിലൂടെ ഒത്തിരി പേർക്ക് സഹായമാവുന്ന രീതിയിലായിരിക്കും അതിനകത്ത് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പിന്നെ അല്ലാണ്ട് നമ്മുടെ ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈൻ ക്ലാസ്, അതായത് നേരിട്ടുള്ള ക്ലാസ് ഇപ്പൊ തുടങ്ങാമെന്ന് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നെയ്യാറ്റിങ്കര ഭാഗത്ത്, ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിങ്കര ഭാഗത്തായിട്ട് നമ്മുടെ ഓഫീസിന് ഇപ്പോ 15-ാം തീയതി ശേഷം പ്രവർത്തനം ആരംഭിക്കുന്നുണ്ടാവും. അപ്പൊ അവിടെ അവിടെ വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. അവിടെ ഇപ്പൊ സിവിൽ സർവീസിന് 8-ാം ക്ലാസ് തൊട്ട് വരുന്ന 8-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെയും, പിന്നെ അതുപോലെ ഡിഗ്രി ബാച്ചിന് വേറെ ക്ലാസ്സുകളും, പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് ലോങ് ടൈം ബാച്ചസ്, പ്രിലിംസും മെയിൻസിനും കൂടെ ചേർത്തിട്ടുള്ള ലോങ് ടൈം ബാച്ചസ്, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രിലിംസ് എക്സാം വരേക്ക് നിൽക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ, പിന്നെ ഓപ്ഷണൽ ക്ലാസ്, ഇതെല്ലാം കൂടെ ആയിട്ട് നമുക്ക് നേരിട്ട് ക്ലാസ് ഉണ്ടാവും. അപ്പൊ അതിന്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാങ്കുർ IAS എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്, അതൊന്ന് നോക്കിയിരുന്നാൽ മതി. അതിനകത്ത് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പേർഷ്യൻ ഗേറ്റ് ഉണ്ടോ? പേർഷ്യൻ ഗേറ്റ് ഇല്ല. ഗ്രാസ് പാരക്കീറ്റ്, റംബ് പാരക്കീറ്റ് വ്യത്യസ്ത ഇനങ്ങളാണ്. ഗ്രാസ് പാരക്കീറ്റ് അത് രണ്ടും ഡിഫറൻ്റ് ആണ്, അതായത് സൈസിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. എനിക്ക് ഗ്രാസ് പാരക്കീറ്റ്സ് വന്നിട്ട് കുറച്ചുകൂടെ സൈസൊക്കെ ചെറുതായിരിക്കും. നോക്കി ആഫ്രിക്കൻ ലവ് ബേർഡിന് കുറച്ചുകൂടെ നീളത്തിലൊരു വാല് വെച്ചാണെങ്കിൽ ഉണ്ടാവും ഗ്രാസ് പാരക്കീറ്റ്. റംബൊക്കെ വന്നിട്ട് കുറച്ചുകൂടെ സൈസ് ഉള്ള ഒരു കൊണിയൂറിൻ്റെയൊക്കെ അത്ര സൈസുള്ള ബേർഡ്സ് ആണ്. പ്രവീൺ ഗണേശൻ, കുറെ നേരമായി ഉത്തരം കിട്ടാതായിരുന്നു. എന്റെ ടേംഡ് ലവ് ബേർഡ് വെള്ളം കുടിക്കാൻ വെച്ചാലും കുടിക്കില്ല, ഹാൻഡ് ഫീഡ് ആണ് ഇപ്പോഴും, എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകും? അപ്പൊ അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതിന് ജീവിതകാലം മുഴുവനും വേണമെങ്കിൽ ഹാൻഡ് ഫീഡ് ചെയ്യാം, പക്ഷെ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. അപ്പൊ അതിനു മുമ്പ് അവരെ സെൽഫ് ഫീഡിംഗ് ആക്കി പഠിപ്പിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഫീഡ് വെക്കുക, ഇടക്കിടക്ക് വെള്ളമൊക്കെ വെച്ചു കൊടുക്കുക. അപ്പൊ അതൊന്ന് സ്വന്തമായിട്ടൊക്കെ ഒന്ന് കുടിച്ച് പഠിക്കുക, ഒന്ന് ദാഹിക്കും പകലൊക്കെ കുടിച്ച് പഠിച്ചോളൂ. 600 രൂപയ്ക്ക് ലോറിക്കീറ്റ് കിട്ടും എന്ന് പറയുന്നത് ശരിയാണ്, അത് ശരിക്കും ഒരു ലക്കി ഡ്രോ ഗ്രൂപ്പാണ്. ഞാൻ അതിൽ വീഡിയോയിൽ കൃത്യമായിട്ട് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നാലും ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിപ്പോ ശരിക്കും ഇപ്പൊ ലോറിക്കീറ്റിന്റെ വില 60,000 രൂപയാണ്, ഇപ്പൊ അതിന് 100 പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യും, 100 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 600 രൂപ കൊടുത്ത് അതിൽ ഓരോ ടോക്കൺസ് എടുക്കാം. അപ്പൊ ഇങ്ങനെ ഈ ടോക്കൺസ് എടുത്തതിന് ശേഷം അതിൽ ആ ലക്കി ഡ്രോ നടക്കുന്നുണ്ടാവും. പിന്നെ ഒത്തിരി പേര് അതിന്റെ അടിയിൽ കമന്റ് ചെയ്തു, എന്താണ് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് സബ്സ്ക്രൈബേഴ്സിന് ഇതിന് സാധനം കൊടുക്കും, ബാക്കിയുള്ളവരെല്ലാം മണ്ണന്മാരാവുന്നു പറഞ്ഞു. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ചെയ്യുന്നത്, ഇതിലൂടെ 100 പേരെ മാത്രം അടങ്ങുന്ന ടോക്കൺ അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ്സ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലൊന്ന് പിന്നീട് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്
അതില് ലൈവായിട്ട് വിളിച്ച് ലൈവ് വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയൊക്കെ ആയിരിക്കും ഈ നറുക്കെടുപ്പ് നടക്കുക. അപ്പൊ അത് വളരെ സുതാര്യമായിട്ടുള്ള രീതിയിലായിരിക്കും നടക്കുക. അപ്പൊ അതിന് കൃത്യമായിട്ട് ആർക്കാണോ സമ്മാനം കിട്ടുക അവർക്ക് തന്നെ ആ സാധനം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇടയ്ക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 16-17 ഡ്രോ ഇപ്പൊ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം സമ്മാനം കിട്ടുന്ന ആൾക്കാർ നമുക്ക് നേരിട്ട് വരുന്നവരെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ചാനലിലൂടെ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പൊ അല്ലാണ്ടുള്ളവരുടെയും സാധനം കൈ കിട്ടുമ്പോൾ എത്തിക്കുന്നുണ്ട്. കാരണം മിക്കവാറും എല്ലാ ദിവസവും എനിക്ക് ഇതിന്റെ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്. മിക്കവാറും നമുക്ക് ഈ തവണ കൂടുതലും പാർട്ടിസിപ്പേഷൻ വരുന്നത് ഈ കണ്ണൂർ ആ പരശ്ശേരി പിന്നെ അതുപോലെ കോഴിക്കോട് ഈ ഭാഗങ്ങൾ മലപ്പുറം ഇവിടെ നിന്നാണ് കൂടുതലായിട്ട് ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കൂടുതൽ സമ്മാനം അടിക്കുന്നതെല്ലാം അങ്ങോട്ടേക്കാണ്, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടമുള്ള സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുകയല്ല. പിന്നെ അതുപോലെ പലരും അതുപോലെ കാണിച്ചിട്ട് ഇപ്പൊ 170 രൂപയുടെ സൺകുണികൾ വിറ്റപ്പോ 17,000 രൂപ കിട്ടിയിരുന്നു. അപ്പൊ ഈ 17,000 രൂപ എന്ന് പറയുന്നത് ശരിക്കും ഇതിനകത്ത് ഞാനല്ല വർക്ക് ചെയ്യുക, വേറെ രണ്ട് പയ്യന്മാരാണ്. അവര് ശരിക്കും അതിനകത്തിരുന്ന് ഇത്രയും അധികം ആൾക്കാരെ മെയിൻറ്റെയിൻ ചെയ്യണം. അതില് അവർക്ക് ഒരു ദിവസം ഒരു ഡ്രോ നടക്കുന്ന അതിനകത്ത് ഏകദേശം 2 ദിവസം പബ്ജി പോടാ നീ പോടാ. അപ്പോ ഒരു ദിവസം ഡ്രോ നടക്കുമ്പോ അതിനകത്ത് ഏകദേശം 2 ദിവസത്തോളം അവർ ഫുൾടൈമിന്ന് വർക്ക് ചെയ്തിട്ടായിരിക്കും ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അപ്പൊ അതെല്ലാം അവരുടെ ഒരു ചെലവിനകത്താണ് ആ എക്സ്ട്രാ വരുന്ന പൈസ അവർക്കാകും. അല്ലാണ്ട് നമ്മൾ ഇതിനകത്ത് ഈ ബേർഡ് കൊടുക്കുന്നേ ഉള്ളൂ, നമ്മൾ നോർമലി വെക്കുന്ന പ്രൈസ് ആയിരിക്കും അതിനകത്ത് കിട്ടിയ. പിന്നെ അതിനുശേഷം അവർ വർക്ക് ചെയ്യുന്നൊരു പൈസ ഉണ്ടാവും. പക്ഷെ അത് ഈ ടോക്കണായി ഡിവൈഡ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അതൊരു കാര്യമായിട്ട് വരില്ല. നമുക്കത് അതിന്റെ നടത്തിപ്പിന്റെ ചെലവുകൾ ഉണ്ടാവും. അപ്പൊ ആ ചെലവും കൂടെ കൂട്ടിയിട്ടായിരിക്കും എപ്പോഴും ആ ടോക്കൺസിനെ ഡിവൈഡ് ചെയ്യുക. ഈ നമ്മൾ ഈ ലൈവൊക്കെ വരുമ്പോ ഇതിനകത്ത് വന്നിരുന്നു കൊണ്ട് ചീത്ത വിളിക്കുന്നവർക്കൊക്കെ അവർക്ക് മുഖം കാണിക്കാണ്ട് ചീത്ത വിളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറിയ വിവരദോഷികളെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇതിനകത്തിരുന്ന് ചീത്ത വിളിക്കുന്നവരെ ഞാൻ ഇപ്പം ഓപ്പൺ ആയിട്ട് വിളിച്ചതാണ് കേട്ടോ, വിവരദോഷികളും. ഈ ആൾക്കാർക്കൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ അവരുടെ ശരിക്കുള്ള പേര് കാണിക്കാൻ പോലും അതിനകത്ത് കാണിക്കാനായിട്ടൊരു അവസരമില്ല, അല്ലെങ്കിൽ ധൈര്യമില്ല. അത്രയും ധൈര്യമില്ലാത്ത ആൾക്കാരാണ് നമുക്ക് ഈ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വന്നിട്ട് ചീത്ത വിളിക്കാൻ പറ്റും. അഭയ് പൊന്നൂസ്, ഹായ്. അഭയ് ഒക്കെ അന്നത്തെ നമ്മുടെ ഇതിനകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൊക്കട്ടയിൽ തുടക്കക്കാർക്ക് പറ്റും, തുടക്കക്കാർക്ക് പറ്റും, കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, നമുക്ക് തുടക്കക്കാർക്ക് ഏത് ബേർഡ് വേണമെങ്കിലും ട്രൈ ചെയ്യാം. അതിനു മുമ്പ് അതിനെ പറ്റിയ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാം. മനസ്സിലാക്കിയതിന് ശേഷം ആ ബേർഡിനെ വീട്ടിലേക്ക് കൊണ്ടുവരാം. തൊമ്മൻ ഫാൻസ് ഹായ് പറയും. ആ നമ്മുടെ പൈനാപ്പിൾ കൊണിയറിന്റെ ഇപ്പോഴത്തെ പേരുണ്ട് തൊമ്മൻ. സൺകുണിയർ കുഞ്ഞിനെ എത്ര നാളാണ് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടത്? നോർമൽ രീതിയിൽ എപ്പോഴും മുതൽ സീഡ് കൊടുത്തോളാണ്. ഇത് നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് ആന്റണി. എനിക്ക് തോന്നുന്നു നമ്മളെ ഹാൻഡ് ഫീഡിങ്ങിനെ പറ്റി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഒരു ദിവസം ഒരു ഹാൻഡ് ഫീഡിങ്ങിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് സൺകുണിയർ മാത്രമല്ല, ഏത് പക്ഷികളുടെ അതിനെ ഒരു നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഇസ് ദ കറക്റ്റ് ഏജ് ഫോർ സ്റ്റോപ്പിംഗ് ഹാൻഡ് ഫീഡിംഗ് പ്ലീസ്? അതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, നോർമലി 2 മാസം പോലൊക്കെ നമുക്ക് വേറെ പുതിയ ഫീഡൊക്കെ നമ്മുടെ കിളിയൊക്കെ വെച്ചു കൊടുക്കാൻ പറ്റും. പൈനാപ്പിൾ കൊണിയർ ചിക്ക് കോഴിക്കോടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? ഹാൻഡ് ഫീഡിംഗ് ചിക്കൊക്കെ ഇപ്പൊ നമുക്ക് രാത്രി ട്രാൻസ്പോർട്ടേഷൻ കോഴിക്കോട് വരേക്കുണ്ട്, ബസ്സുകള് കോഴിക്കോട് വരേക്ക് ഓടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഹാൻഡ് ഫീഡിംഗ് ചിക്സ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാം. അതായത് രാത്രി സമയത്ത് നമുക്ക് അവർക്ക് ഒന്ന് ഫീഡ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുത്തുവിടാം. കറക്റ്റ് രാവിലെ അടുത്ത ഫീഡിങ്ങിന്റെ ടൈം ആകുമ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ ആ സാധനം നമ്മുടെ കയ്യിലില്ല, അപ്പൊ ചോദിക്കരുത്. ഫിഷിംഗ് ഫ്രീസ് കാണുമോ? ആ ഫിഷിംഗ് ഫ്രീസ് കാണാറുണ്ട്. സെബിൻ പുള്ളി പുള്ളിയാണ്, എനിക്കിഷ്ടമാണ് ഞങ്ങളിന്റെ വീഡിയോസ് ആണ്. അവരുടെയൊക്കെ വീഡിയോ കണ്ട് ഞാനും ഒരു റോഡും റെയിലും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ദിവസം തന്നെ അതിലൊരു റോഡിനെ ഞാൻ പൊട്ടിച്ചു. നിങ്ങള് നമസ്കാരം, ഞാൻ കണ്ണൂർ എന്നാണ്. വീഡിയോ എന്നെ പോലുള്ള തുടക്കക്കാർക്ക് നല്ല ഗുണം ചെയ്യാറുണ്ട്. താങ്ക് യു, രാവിലെ താങ്ക് യു. ബ്ലൂസ്
സൈഡഡ് ബ്ലൂ യെല്ലോ സൈഡഡ് ആയിരിക്കും. ബ്ലൂ യെല്ലോ സൈഡഡ് കോണിയറിനെ ഗ്രീൻ ജി കോണിയറുമായി ക്രോസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാരണം അവരെല്ലാം ഒരേ സ്പീഷീസിൽ പെട്ട കിളികളാണ്. കളർ മാത്രം, അതായത് മ്യൂട്ടേഷനിലെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഏട്ടാ, ഞാൻ തുടക്കത്തിൽ ബേർഡിനെ വാങ്ങുമ്പോൾ ഏതാണ് നല്ലത്? നിങ്ങളുടെ ബഡ്ജറ്റ് പോലെയാണ്, ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ സാധാ പഡ്ജീസ് വളർത്തി തുടങ്ങും. ഇപ്പോ മിക്കവാറും ഇന്ന് നമുക്ക് കേരളത്തിലുള്ളതിന് ഇത്തിരി നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ബ്രീഡേഴ്സിനെ കൂടുതൽ അറിയാം. അല്ലാണ്ടുള്ള ഒത്തിരി ബ്രീഡേഴ്സ് ഉണ്ട് കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിലൊന്നും പുറത്തൊന്നും തല കാണിക്കാത്ത ബ്രീഡേഴ്സ് ഒത്തിരി ഉണ്ട്. അപ്പൊ ഈ ബ്രീഡേഴ്സൊക്കെ അവരുടെ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ അത് ഈ സാധാ പഡ്ജീസ് വളർത്തിയിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് തുടക്കത്തിൽ ഏത് വേണമെങ്കിലും തുടങ്ങാം. കാരണം അവര് മിക്കവാറും ആരോട് ചോദിച്ചാലും മതി, അവർ ആദ്യം വളർത്തുന്ന കിളികൾ സാധാ പ്രാവുകൾ അല്ലെങ്കിൽ പഡ്ജീസ് ആയിരിക്കും. സെവൻ കെ ബഡ്ജറ്റിനുള്ള ഒരു നല്ല ബേർഡ് സജസ്റ്റ് ചെയ്യാം. നോക്കി കോണിയർ വെറൈറ്റീസ് ഒക്കെ സെവൻ കെക്ക് അകത്ത് കിട്ടുന്നുണ്ടോ? മെക്കാവസിന് ഡെയിലി നട്സ് കൊടുക്കണം. മെക്കാവസ് കുറച്ച് ഈ ഫാറ്റ് ഡയറ്റ് അല്ലെങ്കിൽ ഫാറ്റ് കൂടിയ സാധനങ്ങൾ കുറച്ച് കൂടുതൽ വേണ്ട പക്ഷികളാണ്. അവർക്ക് മിക്കവാറും ഇല്ല, നമ്മുടെ കയ്യിൽ മെക്കാവസ് ഇല്ല, നമ്മൾ പല ബ്രീഡേഴ്സിന്റെ അടുത്തും കണ്ടിട്ടുള്ളതാണ്. അവർ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും നട്സ് പോലുള്ള സാധനങ്ങൾ കൊടുക്കാറുണ്ട്. ഗ്രീൻ ജി കൊണിയൂർ തരാൻ മതി. ഇപ്പൊ നമ്മുടെ ഗ്രീൻ ജി കൊണിയൂർ കിടപ്പില്ല, ട്രാൻസ്പോർട്ടേഷൻ കൊല്ലം റൂട്ടിലേക്കൊക്കെ ഉണ്ട്. അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വണ്ടികളിൽ കൊടുത്തു വിടുമായിരിക്കും. ടു മന്ത് ആയ കിളിയുടെ ഫെർദർ ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തായിരിക്കും. അതിപ്പോ ഒൺഡേ ആയ ബേർഡിന്റെ ആയാലും നമുക്ക് ഡി എൻ എ ടെസ്റ്റിങ്ങിന് വിടാം. അപ്പൊ ആ സമയത്ത് അവരുടെ കാലിൽ നിന്നെങ്കിലും ഒന്നോ രണ്ടോ ഡ്രോപ്പ് ബ്ലഡ് എടുത്ത് ടിഷ്യൂ പേപ്പറിലായി കൊടുത്തു വിട്ടാൽ മതി. നമുക്ക് ഏത് ഏജിൽ വേണമെങ്കിലും ഡി എൻ എ ടെസ്റ്റ് ഒക്കെ ചെയ്യാമെന്നുള്ളതാണ്. നോർമലി എന്താണ് ചെയ്യുന്നത്, അതിന്റെ ഫെദർ ആയതിന് ശേഷം ഫെദർ ആയിരിക്കും അയക്കുക. ഒരു 400 സ്ക്വയർ ഫീറ്റിലുള്ള ഏവിയറി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. പാരന്റ് കമ്മ്യൂണിറ്റിയാണ് ആഗ്രഹിക്കുന്നത്. അനുയോജ്യമായ മരങ്ങൾ വൃക്ഷങ്ങൾ പറയാമോ? ഈ രീതിയിലൊരു ഏവിയറി ഞാൻ ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആഫ്രിക്കൻ ലവേഴ്സ് പോലുള്ള പക്ഷികൾക്ക് നമുക്ക് അതിനകത്ത് ഈ ചെടികളൊക്കെ വെക്കുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ഇതിനെ കൊത്തി ഇല്ലാണ്ടാക്കുന്ന ഒരു കാര്യം കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ വിഷാംശം ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയിട്ട് അങ്ങനെയുള്ള ചെടികൾ മാത്രം അതിനകത്ത് വെക്കാൻ ശ്രമിക്കുക. പിന്നെ മിക്കവാറും ഈ ആഫ്രിക്കൻ ലവേഴ്സിന്റെ കേസ് വരുമ്പോൾ അവർ കൂടുണ്ടാക്കാനോ അതിനൊക്കെ ആയിട്ട് അവർ ഇതിനെ മരച്ചില്ലകളെ കൊത്തിയെടുത്തോണ്ട് പോകാറുണ്ട്. പക്ഷെ കൊണിയൂർ വെറൈറ്റീസ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം, അവർ കൂടുണ്ടാക്കാൻ പ്രത്യേകിച്ച് ഇതുപോലെ പുറത്തുനിന്ന് എടുത്തോണ്ട് പോകുന്ന ഒരു പ്രവണത ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കൊണിയൂർ വെറൈറ്റീസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റിയിൽ വൃത്തിയായിട്ട് വളർത്താൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷെ അതിൽ ബ്രീഡിംഗ് ആണ് ഉദ്ദേശമെങ്കിൽ അത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആഫ്രിക്കൻ ലവ് ബേർഡ് സ്റ്റോക്ക് ഉണ്ട്. ആഫ്രിക്കൻ ലവ് ബേർഡ്സ് കുറച്ച് ബേർഡ്സ് ഉള്ളതിനെ ഡി എൻ എക്ക് ഇട്ടിട്ടുണ്ട്. കുറച്ച് മാസ്ക് വെറൈറ്റീസ് ഒക്കെയാണ്. അവരെ ഡി എൻ എ റിസൾട്ട് വന്നതിന് ശേഷം നമ്മള് പോസ്റ്റ് ഇടുന്നുണ്ട്. എം ഇ ഡോ മെക്കാവനത്ത പ്ലേസ്. എന്റെ ഇല്ലാത്തൊരു സാധനം, ഞാനേ ഒന്നും വളർത്തിയിട്ടില്ല. ഗോൾഡിയം ഫിഞ്ചസ് ഉണ്ടോ പ്ലേസ്? ഇല്ല കേട്ടോ, ഫിഞ്ചസ് ഐറ്റംസ് ഒന്നും ഇപ്പൊ കയ്യിലില്ല. ചേട്ടൻ അധ്യാപകനല്ലേ, എനിക്ക് ഫ്രീ കോഴ്സ് പറഞ്ഞിരുന്നു പ്ലീസ്. ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞ തായ്ലൻഡ് ഫിഷ് അല്ല, ഫ്രീ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഈ സിവിൽ സർവീസ് ആയിട്ടില്ല, അല്ലെങ്കിൽ സിവിൽ സർവീസിന് അല്ലെങ്കിൽ പി എസ് സിക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുവാണ് ട്രിവാൻഡ്രത്ത് ആണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്നെ കൊട്ടാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിലും ചേർത്ത് പഠിപ്പിക്കാം, കുഴപ്പമില്ല. അഭയ് പൊല്ലോസ് എന്നെ ഇങ്ങനെ പൊക്കി പറയല്ലേ. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ചിക്സ് ഉണ്ട്, ഇപ്പൊ നമുക്ക് ചിക്സ് ഇല്ല കേട്ടോ. ചിലപ്പോ ഗ്രേ പാരറ്റ് ഇത്തിരി സെൽഫ് ഈറ്റിംഗ് ആയതൊരു ഭയമന്തോട്ട് രണ്ട് ബേർഡ്സ് രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് സ്റ്റോക്ക് വരാൻ സാധ്യതയുണ്ട്. വരുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്.
കുറെ പേരുടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ മെസ്സേജ് ഇങ്ങനെ ഓടി പൊക്കോണ്ടിരിക്കുന്ന കാരണം എല്ലാവരുടെയും മെസ്സേജ് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. കഴിയുന്ന കാണുന്നതിനൊക്കെ അവള് റിപ്ലൈ ഇടുന്നുണ്ട്. ഇന്നത്തേക്ക് മതിയാകാം, ഇപ്പൊ തന്നെ കുറെ നേരമായി, എനിക്ക് വീട്ടിൽ പോകാനും ടൈമായി. ഡി എൻ എ ചെയ്യാൻ വലിയ കാശമാണ്, ഡി എൻ എ ചെയ്യാൻ 200-250 രൂപയ്ക്ക് അകത്ത് ആവുള്ളൂ കേട്ടോ. പിന്നെ അതിന്റെ റെന്റിന്റെ പൈസ അതൊക്കെ വരുള്ളൂ. ഓക്കെ ശരി, അപ്പോ നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം. ഇനി അടുത്ത ഏതെങ്കിലും ഒരു ദിവസം ഞാൻ നേരത്തെ പറഞ്ഞിരിക്കാം നമുക്ക് ലൈവ് വരുന്ന ദിവസം, അപ്പൊ അന്ന് നമുക്ക് കുറെ കൂടെ കാര്യമായിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിച്ചൊക്കെ പോകാം. ശരി, ബൈ. ഒരു ആന്റണി ചോദിച്ചൊരു ഒരു ചോദ്യം കൂടി, ഏവിയറിയിൽ കളർഫുൾ ആയിട്ടുള്ള പാരക്കീറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്, അതാണ് ഗ്രാസ് പാരക്കീറ്റ് പറ്റുമോ എന്ന് ചോദിച്ചത്. നമുക്ക് ഈ പാരക്കീറ്റ് വിഭാഗത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര സെൻസിറ്റീവ് ബേർഡ്സ് ആണ്. അതായത് നമുക്ക് ഈ മെയിൻ ആയിട്ട് ബോർക്ക് പാരക്കീറ്റ്സ്, റംബ് പാരക്കീറ്റ്സ്, ഗ്രാസ് പാരക്കീറ്റ് ഇതിനൊക്കെ ഇതിന്റെ അടുത്ത് വെച്ച് നമ്മളൊരു പടക്കം പൊട്ടിക്കുകയാണ്. അടുത്തുനിന്നല്ല, കുറച്ച് അപ്പുറത്ത് നിന്ന് ഒരു പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ നോക്കുമ്പോ ചിലപ്പോ കിളിയുടെ മൂക്കിൽ നിന്ന് മായിന്ന് ചോരയൊക്കെ വന്ന് ചത്ത് കിടക്കുന്നുണ്ടാവും. കാരണം ഇവർക്ക് പെട്ടെന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ബേർഡാണ്. അതുപോലെ തന്നെ അവർക്ക് അത്യാവശ്യം ഒരു ഭയങ്കര ചൂടുമല്ല, ഭയങ്കര തണുപ്പുമല്ല, അങ്ങനെ ഒരു കാലാവസ്ഥയാണ് വേണ്ടത്. തണുത്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അവിടെ ഭയങ്കരമായിട്ട് നടപ്പടിക്കുമ്പോൾ സെൻസിറ്റീവ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആവുന്ന ബേർഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കിളികളെ നമ്മളൊരു കോളനി സെറ്റപ്പിൽ ഇടുമ്പോൾ ഒന്ന് നോക്കി വളർത്തുന്നതായിരിക്കും ബെറ്റർ. കാരണം അവർ ഭയങ്കര സെൻസിറ്റീവ് ആയത് കാരണം ചിലപ്പോ പ്രശ്നം ഉണ്ടാവും. അപ്പൊ ഇന്നത്തേക്ക് മതിയാക്കണേ. ഇത്രയും നേരം എന്റെ വായ്ത്തലപ്പ് കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടി മതിയാക്കുവാണ്.